ഈ വായ് മൂടിക്കെട്ടാൻ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുക, അവരെ ജയിലിലടക്കുക, ഇതാണ് ഇന്നത്തെ ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം, പ്രത്യേകിച്ച് മോദി ഗവൺമെൻറ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. തെറ്റുകൾക്കെതിരെ ശബ്ദിക്കുന്നവർക്ക് സംരക്ഷണം ഉണ്ടാകും, അത് ന്യായമാണെങ്കിൽ എന്നുള്ള വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അല്ല, ഇനി രാഹുൽ ഗാന്ധിക്ക് ഇനി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ലോക്സഭാ സെക്രട്ടേറിയറ്റ് എന്താ തടസ്സം? ഈ ജഡ്ജ്മെന്റ് കോപ്പി വന്നാലുടനെ ഞങ്ങൾ ആവശ്യപ്പെടും, അദ്ദേഹത്തിന് അംഗത്വം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇപ്പൊ ലക്ഷദ്വീപ് കേസിൽ അവർ സമയമെടുത്തിട്ടുണ്ട്. അത് എന്തായാലും ഇനി സുപ്രീം കോടതി പരമോന്നത നീതിന്യായ കോടതി വിധിയാണ് പറഞ്ഞത്. സുപ്രീം കോടതി വിധി അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ആവശ്യപ്പെട്ടു. രേഖയുമായി വന്നത് വൈകാരികമായ സാഹചര്യമായിരുന്നു, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് വസതി അടക്കം നഷ്ടമായി. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ തിരിച്ചു വരുന്ന ഒരു കോടതി വിധിയോട് എത്രത്തോളം വൈകാരികമായ സാഹചര്യമാണ്? രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ കാര്യമായിട്ട് അദ്ദേഹം ഒരിക്കലും എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഡിസ്ക്വാളിഫൈ ചെയ്തത്? അഡാനിയുടെ വിഷയം, അഡാനിയും മോദിയുമായിട്ടുള്ള ബന്ധം പാർലമെന്റിൽ ചർച്ച ചെയ്ത അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ കേസിന്റെ ഗതി. ഗുജറാത്തിലെ കോടതികളെല്ലാം ചെയ്ത കാര്യമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. എന്താണ് പരമാവധി 2 വർഷം ശിക്ഷ? ഞങ്ങൾ 2 വർഷം ശിക്ഷ എന്തിനാണ്? ഡിസ്ക്വാളിഫൈ ചെയ്യാനാണ്. സുപ്രീം കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് നീതി ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസം. അല്ല, ഞങ്ങൾ നിയമപരമായിട്ട് നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ള പാർട്ടിയാണ്, അത് നിയമപരമായിട്ട് തന്നെ നേരിടും. രാഹുൽ ഗാന്ധിയെ സത്യം പിടിച്ചു പറയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. സത്യം വിളിച്ചു പറയും. കോടതികളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, അതുകൊണ്ട് കോടതിയെ ബഹുമാനിക്കുന്നുണ്ടാണ് വ്യവസ്ഥയിലൂടെ മാത്രം പോയത്. കുറ്റക്കാരൻ എന്ന വിധി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ലഭ്യമാകണം. അത് കിട്ടിയാലുടൻ കോൺഗ്രസ് സ്പീക്കർക്ക് കത്ത് നൽകും, അയോഗ്യത നീക്കി അംഗത്വം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കും എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇപ്പോൾ KC വേണുഗോപാലാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്.